ഹായ് അസ്സലാമു അലൈക്കും. സാല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി എഗ് ബജിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എഗ് ബജി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സ് ഒരു ടേബിൾ സ്പൂൺ, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മല്ലിയില അരക്കപ്പ്, മൂന്ന് മുട്ടയെന്ന് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു കപ്പ് കടലപ്പൊടി, പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ജീരക, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗളിൽ ഈ മൂന്ന് മുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മളെ മുട്ട മസാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കണം. അങ്ങനെ മുട്ട കുക്കായി കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് തിരിച്ചിടാം. ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ ആക്കിയെടുക്കണം. നന്നായിട്ട് വെന്തേന തിരിച്ചിടണം. പിന്നെ അങ്ങനെ സെവൻ പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം സ്ക്വയർ ടൈപ്പിൽ. പിന്നെ അങ്ങനെ ഇതിൻ്റെ മസാല ഞാൻ തയ്യാറാക്കാം. ബാറ്റർ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ആവശ്യത്തിലുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി വെച്ച ബാറ്ററാണ്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ജീരക, പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും ഇട്ട് അരക്കപ്പ് മല്ലി ഇലയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഉപ്പെല്ലാം ആവശ്യത്തിനിടണം. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായി പോയി കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഈ ബാറ്റർ ഇതുപോലെ ആക്കിയെടുക്കണം കുറച്ച് ലൂസ്ലി. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെള്ളം എള്ളും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ ഓരോന്ന് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം എള്ള് കുറച്ച് വിതറിക്കൊടുക്കണം. അങ്ങനെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിന് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. താങ്ക് യു.